ഇനി നമുക്ക് ടോപ്പ് ലെയറാണ് സെറ്റ് ആക്കാനുള്ളത്. ടോപ്പ് ലെയറിലാണ് യെല്ലോ വരാനുള്ളത്. അപ്പോൾ അതിനുവേണ്ട ഇക്വേഷൻ ആണ് എഫ് യു ആർ യു ഐ ആർ ഐ എഫ് ഐ. നിങ്ങൾക്ക് ആ ഇക്വേഷൻ അപ്ലൈ ചെയ്ത് ടോപ്പ് ലെയറിൽ ആ ക്രോസ് ഫോം ചെയ്യുന്നവരെ, ഇവിടെ ഒരു ക്രോസ് ഫോം ചെയ്യുന്നവരെ ആ ഇക്വേഷൻ അപ്ലൈ ചെയ്ത് കൊടുക്കാം. എഫ് യു ആർ യു ഐ ആർ ഐ എഫ് ഐ എഫ് യു ആർ യു ഐ ആർ ഐ എഫ് ഐ. നിങ്ങൾക്ക് നിങ്ങളുടെ സൗകര്യം അനുസരിച്ചിട്ട് റൊട്ടേറ്റ് ചെയ്ത് ഓരോ ഫേസും മാറ്റി വെച്ചിട്ട് നമുക്ക് ചെയ്യാം കേട്ടോ. എഫ് യു ആർ യു ഐ ആർ ഐ എഫ് ഐ അല്ലേ. ഇപ്പം എനിക്കൊരു ക്രോസ് ഫോം ചെയ്ത് കിട്ടിയിട്ടുണ്ട്. ഇനി ഈ രണ്ട് പീസും കൂടെ റെഡി ആവണം. മേളിൽ യെല്ലോ വരണം എന്നാണെങ്കിൽ, ഇപ്പോൾ ഈ മേളിൽ ക്രോസ് ഫോം ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അടുത്ത് ചെയ്യാനുള്ളത് ആർ യു ആർ ഐ യു ആർ യു യു ആർ ഐ. നോക്കാം, ആർ യു ആർ ഐ യു ആർ യു യു ആർ ഐ ആർ യു ആർ ഐ യു ആർ യു യു ആർ ഐ. ഇപ്പം നോക്കുമ്പോൾ ഒരു മൂന്ന് കളറ് മേളിൽ വന്നിട്ടുണ്ട്. ഇങ്ങനെ ഒരു സംഭവം കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എളുപ്പത്തിൽ മേളിലുള്ള ലെയറ് സെറ്റായി കിട്ടുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെയൊക്കെ തിരിച്ചാണ് കിട്ടുന്നതാണെങ്കിൽ, ഈ മൂന്ന് കളർ ടോപ്പിൽ വരുന്നതെന്നാണെങ്കിൽ അതിന് സെവൻ എന്നുള്ള രീതിയിൽ പിടിക്കാം. ഈ ഉണ്ടോ, സെവൻ എന്നുള്ള രീതിയിൽ പിടിക്കാം ഈ കളർ വരുന്നത്. അപ്പോൾ വന്നിട്ട് ഒന്ന് ഇക്വേഷൻ അപ്ലൈ ചെയ്ത് നോക്കാം. ആർ യു ആർ ഐ യു ആർ യു യു ആർ ഐ ഉണ്ടോ, ഇത് സെറ്റായി. മേളിൽ ടോപ്പ് ലെയറ് എല്ലാം ഇട്ടുണ്ട് ഫുള്ള്. ടോപ്പ് ലെയർ സെറ്റായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇനി നമുക്ക് ഈ കോർണറിൽ വരുന്ന പീസുകളാണ് സെറ്റ് ചെയ്യേണ്ടത്. അതായത് ഇത് മാച്ച് വരുന്ന രീതിയിൽ സെറ്റ് ചെയ്യണം. ഇപ്പോൾ നോക്കുമ്പോൾ ഇവിടെ ഓറഞ്ച് കാണാം. ഓറഞ്ച് രണ്ടെണ്ണം സെറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഓറഞ്ചിൻ്റെ സൈഡിലോട്ട് തിരിച്ച് വെക്കുകയാണ്. ഇനി ഈ സൈഡ് ഞാൻ പുറകിലായിട്ട് ഫിക്സ് ചെയ്യുകയാണ്. ഇങ്ങനെ വെച്ചിട്ട് നമുക്ക് ബാക്കി ടോപ്പ് ലെയറിൻ്റെ ആ കോർണറിൻ്റെ ഇക്വേഷൻ അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ഇവിടെ നോക്കുമ്പോൾ രണ്ട് ഗ്രീൻ വന്നിട്ടുണ്ട്, രണ്ട് ഓറഞ്ച് വന്നിട്ടുണ്ട്, രണ്ട് ബ്ലൂ, പിന്നെ ഇവിടെ റെഡ് വന്നിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് തിരിച്ച് നോക്കാം. ഇപ്പോൾ കണ്ടോ, ഇപ്പോൾ എല്ലാം കോർണറും മാച്ചായിട്ട് വന്നിട്ടുണ്ട്. ഇപ്പോൾ കോർണറെല്ലാം സെറ്റായിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്യാനുള്ളത് ഈ സെൻറ്റർ പീസാണ് റെഡി ആക്കാനുള്ളത്. ഇപ്പോൾ ഇത് ഈ ഭാഗം എല്ലാം സെറ്റായിരിക്കുന്നതുകൊണ്ട് ഇതിന് ഞാൻ ബാക്കിലോട്ട് വെക്കുകയാണ്. എന്നിട്ട് ലാസ്റ്റ് ഇക്വേഷനായിട്ടുള്ള സെൻറ്റർ പീസിനുള്ള ഇക്വേഷൻ അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. ഓക്കെ, ഇപ്പോൾ ഇക്വേഷൻ അപ്ലൈ ചെയ്ത് കൊടുക്കുമ്പോഴേക്കും എല്ലാ സൈഡും സെറ്റായിട്ടുണ്ട്. ഈ റുബിക്സ് ക്യൂബ് സോൾവ് ചെയ്യാൻ ഒത്തിരി മെത്തേഡുകൾ യൂസ് ചെയ്യുന്നുണ്ടെങ്കിലും എനിക്ക് എളുപ്പമെന്ന് തോന്നിയ ഒരു മെത്തേഡാണ് ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഷെയർ ചെയ്തത്. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും നോട്ടിഫിക്കേഷൻ ഓൺ ചെയ്ത് വെക്കാനും മറക്കരുത്. പുതിയൊരു വീഡിയോയിൽ കാണാമെന്ന പ്രതീക്ഷയോടെ ദ ലാൻഡ് ഓഫ് ഫാക്ട്സ്.